വെൽക്കം ടു നിഷാസ് ഡ്രീംസ് അറ്റ് ഹോസ്പിറ്റൽ 6 അല്ലെങ്കിൽ 6th day at hospital. അപ്പം ഞങ്ങൾ ഇന്നത്തെ ചെറിയ അപ്ഡേറ്റ് ആയിട്ട് വരാനുള്ള ഒരു പ്ലാനിലാണ് രാവിലെ വന്നിരിക്കുന്നത്. രാവിലെ ആസ് യൂഷ്വൽ 5:30 ആയപ്പം സിസ്റ്റർമാര് ഷീറ്റും ഒക്കെ ആയിട്ട് വന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പം അവര് സിസ്റ്റർ വന്നൊരു 2 മിനിറ്റ് നോക്കിക്കൊണ്ടിരുന്നു. ഒരാളിങ്ങനെ അന്തം കൊന്തയില്ലാതെ കിടന്നങ്ങ് ഉറങ്ങുക. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു നിവർത്തി ഇല്ലാതെ കുറച്ച് കഴിഞ്ഞ് ചേച്ചി ഷീറ്റ് മാറ്റിട്ടേന്ന് പറഞ്ഞ് അവര് അങ്ങനെ പൊക്കി. ഞാൻ വല്ലായിരുന്നേ കുറഞ്ഞ് ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കിയാണ് ഉണർത്താൻ നോക്കി. സിസ്റ്റർമാരാകുമ്പം മിണ്ടാതെ എന്തൊരു അനുസരണശീലത്തോടു കൂടിയായിരുന്നു. പിന്നെ അവര് ഷീറ്റൊക്കെ മാറ്റി അവര് പിന്നെ ഗ്യാസിന്റെ ഇഞ്ചക്ഷനും പിന്നെ ആന്റിബയോട്ടിക്കും അപ്പൊ തന്നെ കൊടുത്ത്. ഞാൻ കൊല്ലം തേക്കത്തില്ല, എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വീണ്ടും വന്ന് അവരപ്പൊ തന്നെ ഇഞ്ചക്ഷൻ IV കുത്തും ഷീറ്റ് വിരിച്ചിട്ട്. അപ്പൊ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് അവരിത് കുത്തും. അത് കഴിഞ്ഞ് എന്താ പറയുന്ന ഒരു 6 മണി കഴിഞ്ഞിന്ന് നമ്മുടെ കാപ്പിക്കാര് വരാൻ, ബെഡ് കോഫി വരാനായിട്ട് 6 മണി കഴിഞ്ഞു. ഞാൻ അവരത് കൊണ്ടുവന്ന് പോയി. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൈ വീണ്ടും കിടന്ന് ഭയങ്കര ഉറക്കം. അല്ല, ആ സമയത്ത് കോഫി കുടിച്ചില്ല, ഞാൻ കുടിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് എത്ര ഒരാൾ 7:45 എഴുന്നേറ്റിട്ടാ കേട്ടോ കോഫി കുടിച്ചു. അപ്പൊ ഞാൻ 8 മണിക്ക് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ് പിന്നെ നിവർത്തിയില്ല. ഇല്ലെങ്കിൽ ആ കെയറോഫിലും കൂടെ കുറെ നേരം കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ ആ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര 7:30 8 മണി ആയപ്പോ വന്നു. അതായത് ഇന്ന് മൈ പുവർ പേഷ്യന്റ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയായിരുന്നു. ഒരാള് ഇന്നലത്തെ പോലെ തന്നെ ബ്രൗൺ ബ്രെഡും ഓംലെറ്റ് സാൻഡ്വിച്ച് ചെയ്ത് കഴിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇന്നലത്തെ ഒരു യൂറിൻ കൾച്ചർ മിനിഞ്ഞാൻ നടത്താണല്ലോ. അപ്പൊ ഇന്നലെ അവർ പറഞ്ഞു ഇന്നലെ 24 hours കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് തൽക്കാലം ഇല്ല. അവർ 48 hours വരെ പറയാൻ പറ്റില്ല. 48 hoursനാകും ചിലപ്പോൾ വന്നു എന്ന് വരും. അപ്പോൾ അവർ 48 hours വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇന്ന് വരും. അത് ബേസ് ചെയ്തിട്ട് തീരുമാനിക്കാമെന്നാണ് ഇന്നലെ ഡോക്ടർ ഇവിടുത്തെ സിസ്റ്റർമാർക്ക് സിസ്റ്റർമാർക്ക് തന്നെ ശരി. ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടർമാരെന്നെ കാണാൻ വരുന്നു, മരുന്ന് എഴുതുന്നു. ന്യൂറോളജിസ്റ്റ് വന്ന് പുള്ളിക്കാരിയും മരുന്ന് എഴുതി നടത്തി നോക്കി. ഇങ്ങനെ നമ്മള് ഞാൻ പണ്ട് നടക്കുമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇങ്ങനെ 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 നടക്കില്ലേ. ആണുങ്ങളുടെ ശയനപ്രദക്ഷിണത്തിന് പകരം പെണ്ണുങ്ങളുടെ ശയനപ്രദക്ഷിണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ വെച്ച് നടക്കുന്നത്. ഞാൻ ഗുരുവായൂരൊക്കെ പണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ കണ്ണടച്ച് അങ്ങനെ നടക്കാൻ പറഞ്ഞപ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് പണ്ട് തലയ്ക്ക് വിളവ് ശകലം ഇത്തിരി തലതിരിഞ്ഞ ആളായതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ചെറിയൊരു വെർട്ടിൻ എന്ന് പറയുന്നത് അതായത് വെർട്ടിഗോ ഉണ്ടായിട്ട്. പക്ഷെ അത് ഇവിടെ വന്നേ പിന്നെ തുടങ്ങിയ ഒരു സംഭവമാണ്. ഇപ്പഴും തല കറങ്ങുന്നുണ്ട്. അപ്പഴാ മുള്ളേനോട് പറഞ്ഞ തല കറങ്ങി എനിക്കിങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ശോകം ഇങ്ങനെ മൂകിയായിരുന്നപ്പം പെട്ടെന്ന് മുള്ളേന നമ്മള് ഇന്നത്തെ വീഡിയോ എടുത്തില്ലല്ലോ, നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇന്ന് പൂജ ഇന്നലെ പൂജ വെപ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ പൂജ വെക്കാതിരിക്കുന്ന ഒരു വർഷം. കല്യാണത്തിന് മുമ്പ് നമ്മള് ജനിച്ചപ്പോ മുതലല്ല, നമ്മൾ ഓർമ്മയുള്ള കാലം മുതൽ പൂജ വെക്കുമല്ലോ. അപ്പം ഫസ്റ്റ് ടൈം പൂജ വെക്കാത്തൊരു വർഷം. ഇന്നലെ വൈകുന്നേരം പൂജ വെക്കണമായിരുന്നു. പിന്നെ എപ്പോഴും പൂജ വെക്കുമോ, ഇതുവരെ വെക്കാതിരുന്നിട്ടില്ല. അപ്പം ഇന്നിങ്ങനെ ഓരോന്നും ആലോചിക്കുകയാണ്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു ലാപ്ടോപ്പ് വെക്കണമെന്നുണ്ടായിരുന്നു, വയലിൻ വെക്കണമെന്നുണ്ടായിരുന്നു, ചെലങ്ക വെക്കണം എന്നുണ്ട്. യൂഷ്വലി ഞാൻ നന്ദുവിന്റെ ബുക്സ് വെക്കും, മുരളിയേട്ടൻ ഐഡി കാർഡ് വെക്കും, എന്റെ ലാപ്ടോപ്പ് വെക്കും, ഇതൊക്കെ ഞാൻ വെക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം വയലിനും കൂടെ ഉണ്ട്, അത് വെക്കും. ചെലങ്ക, നന്ദുവിന്റെ ചെലങ്ക, എന്റെ ചെലങ്ക, ഇതൊക്കെ പൂജ വെക്കുന്ന സംഭവങ്ങളാണ്. ഫസ്റ്റ് ടൈം വെക്കാതിരിക്കുന്നു. എനിക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ മുരളിയേട്ടനെ കൊണ്ട്, അല്ലെങ്കിൽ നന്ദു ആണെങ്കിലും എല്ലാം ഒരുക്കി നല്ല നീറ്റായിട്ട് പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കും നന്ദു ആണെങ്കിലും. ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആണെങ്കിൽ നന്ദു എല്ലാം ഒരുക്കി വെക്കും കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പം എനിക്ക് തല ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ട്. തല എല്ലാം കൂടെ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന എഫക്റ്റ്. അപ്പൊ പറഞ്ഞു അതിനകത്ത് വീഡിയോ എടുത്തില്ല, നമുക്ക് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ ഫോണും പിടിച്ച്. അങ്ങനെ അത് പൂജ ഓക്കെ, പൂജ വെക്കാൻ പറ്റാത്ത ഒരു ചെറിയൊരു വിഷമം തന്നെയാണ്. പക്ഷെ എന്നാലും സാരമില്ല, കാരണം വെച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എനിക്കും കൂടെ വേണ്ടി അങ്ങ് വിചാരിച്ചാൽ മതി, നമ്മുടെ നിഷാസ് ഡ്രീംസിന് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാരും. അതെ, ഇപ്പൊ നാളെ ഡിസ്ചാർജ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ അപ്പം നാളെ പൂജ എടുപ്പിന് ശേഷമായിരിക്കും ഞങ്ങൾ എന്തായാലും വീട്ടിൽ ചെല്ലുന്നത്. അപ്പം എന്തായാലും അത് നടക്കത്തില്ല. അപ്പൊ നിങ്ങളും കൂടെ ഞങ്ങളുടെയും കൂടെ കെയർ ഓഫിൽ പൂജ വെച്ച് അങ്ങ് എടുത്താൽ മതി.
പിന്നെന്താ ഇന്നലെ നമ്മൾ ഇവിടുത്തെ മെയിൻ ഡോക്ടർ മറ്റേ ഡോക്ടർ കാർത്തിക്കിന്റെ കൂടെ വന്ന ഡോക്ടറിന്റെ പേര്, ഇവിടുത്തെ ന്യൂറോ ഹെഡ് ആണ് അബി, ഡോക്ടർ അബി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫുൾ ഡിപ്പാർട്ട്മെന്റ്. ഇന്നലെ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കിഡ്നി ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നിയേക്കും മതി, സമാധാനമായിട്ടിരിക്കും, ഒരു പ്രശ്നമില്ല, ഒരു കിഡ്നിയേക്കും മതി, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനം വെച്ച് നല്ലൊരു പാവം അപ്പൂപ്പൻ ഡോക്ടർ. പിന്നെ പുള്ളിയെ പുള്ളിയൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മളെ കാണുന്നത്, നമ്മള് പിന്നെ വർഷത്തില് മൂന്നാല് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യമൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടായിരിക്കാം. കിഡ്നിയുടെ കാര്യം നെഫ്രോളജി ആകുമ്പോ അവര് കിഡ്നി റിലേറ്റഡ് സംഭവം വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ പിന്നെ പുള്ളി ചോദിച്ചു വാട്ട് ഡു യു ഡു ബൈ പ്രൊഫഷൻ എന്നൊക്കെ ചോദിച്ചപ്പോ ഒരാള് എനിക്ക് രണ്ട് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞ് യു മസ്റ്റ് ബി പുട്ടിങ് എ ലോട്ട് ഓഫ് വീഡിയോസ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം വലിയ ബലമൊക്കെ വരുന്ന പറയുന്നു, അതിന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോ തിരിച്ച് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ അറിഞ്ഞാലേ പറയാൻ. പിന്നെ എനിക്കൊരു കാര്യം പറയണം തോന്നിയത്, നമ്മള് ഞാനിങ്ങനെ ഓരോ ദിവസം ഇവിടെ നിന്ന് ഓരോ മോട്ടിവേഷണൽ സ്പീച്ച് ഇറക്കുമെന്ന് വിചാരിക്കരുത്, എന്റെ മനസ്സിൽ തോന്നി ഹോസ്പിറ്റലിൽ നിന്ന് ചുമ്മാ ചിന്തയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞുള്ള ഇന്നും എനിക്ക് പറയണം തോന്നി പറയുന്നതാണ്, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടല്ല, ചുമ്മാ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പറയുന്ന അല്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മനസ്സിൽ വെക്കുക അത്രേ ഉള്ളൂ. നമ്മളൊരു കാര്യം എന്താണെങ്കിലും നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യം അവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആവുമോ, അല്ലെങ്കിൽ ഒരു കമന്റ് ആണെങ്കിൽ തന്നെ നമ്മളൊരു കമന്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് പറയുന്നത് ആരോടാണോ അല്ലെങ്കിൽ അത് എഴുതുന്നത് ആരോടാണോ അവർക്കത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടാവോ എന്നൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാലോചിക്കുക. അയ്യോ ഇത് വായിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അവർക്കത് എന്തെങ്കിലുമൊക്കെ അവർക്ക് വിഷമിക്കോ അല്ലെങ്കിൽ ഞാനിത് ചോദിച്ചത് കൊണ്ട് അവർക്ക് ഒത്തിരി ഹേർട്ടാവോ. നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കും പല കാര്യങ്ങളും ചോദിക്കുന്നത്, നമുക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്താ ഫീൽ ചെയ്യാന്ന് നമ്മളൊരു സെക്കൻഡ് എല്ലാ കാര്യം, ഞാൻ യൂഷ്വലി അങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അവർക്ക് ഹേർട്ടാവോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് പറയാൻ ശ്രമിക്കും മാക്സിമം. ഞാൻ 100% എന്ന് പറയുന്നില്ല, അതിപ്പോ 100% ആരും ഒരു ഫുൾ പ്രൂഫ് ആരും പെർഫെക്റ്റ് ആവാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ ഈശ്വര സ്ഥാനത്തായിരിക്കണം. മനുഷ്യരായ മിസ്റ്റേക്സ് ഉണ്ടാവും, അങ്ങനെ 100% മിസ്റ്റേക്ക് ഫ്രീ ആവാൻ പറ്റില്ല. പക്ഷെ ഒരു 80% അല്ലെങ്കിൽ 85% ആകാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് അത് ഹേർട്ടാവോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു ഒരു ഗിൽറ്റ് ഫ്രീ ഇല്ല, നമ്മൾ കണ്ട ആരും വിഷമിക്കുന്നില്ല എന്ന് തോന്നല് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു നന്മയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാരണം ആരും വിഷമിക്കുന്നില്ല എന്നൊരു തോന്നല് തന്നെ ഒരു നന്മ നല്ല നമുക്ക് എല്ലാരും നടന്ന് ഓടി നടന്ന് സഹായിക്കാനൊന്നും 100% പറ്റിയെന്ന് വരില്ല. ഒരു കാര്യത്തിലും ഉറപ്പ് വരുത്താലും, നമ്മൾ കാരണം ആരും വിഷമിക്കുന്നില്ല എന്നെങ്കിലും നമുക്ക് ഉറപ്പ് വരുത്താലും. ഇപ്പം നിങ്ങൾ കാരണം ഒരുപാട് പേരെ വിഷമിക്കുന്നത് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് അല്ലേ, അത് തന്നെ ഒരു നന്മ പ്രവൃത്തിയാണ്. അപ്പം എപ്പോഴും അത് ആലോചിക്കാൻ ശ്രമിക്കുക. നല്ലൊരു സജഷൻ ആണ്. പക്ഷെ എന്റെ തോന്നല് ഇത്തിരി സ്ലൈറ്റ്ലി ഡിഫറെന്റ് വെർഷൻ ആണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ചോദിക്കുന്ന ആൾക്കാരും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യണമെന്നും വിചാരിച്ച് ചോദിക്കുന്നവരുണ്ടാവും, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 50-60% ആൾക്കാരും മനഃപൂർവ്വം ആയിരിക്കത്തില്ല. ഇത് ഓരോരുത്തര് ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നായിരിക്കും വരുന്നത്. അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ മൂലമായിരിക്കാം അവരത് ചോദിക്കുന്നത്. എന്നാലും അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവര് വളർന്നു വന്ന സാഹചര്യം ആവാം, ഇല്ലെങ്കിൽ അവര് കടന്നുപോയ സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ കടന്നു പൊക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാവാം, എന്തോ ബാക്കിയുള്ളവരുടെ എന്താ പറയുന്ന ഒരു മനസ്സിനെന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് മറികടന്നായിരിക്കും അവരത് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു വ്യൂ പോയിന്റിൽ ആ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ ചിക്കു പറഞ്ഞതിനോട് എനിക്ക് 100% അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതായത് മറ്റുള്ളവരെ എന്താ പറയുക, നമ്മളെപ്പോഴും ടേക്ക് എ സ്റ്റെപ്പ് ബിഫോർ യു ലീപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ഏതൊരു സ്റ്റെപ്പ്
അല്ല ടേക്ക് എ തിങ്ക് ബിഫോർ യു ലീവ് സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ അതായത് നമ്മൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന സമയം അതിന് തൊട്ടു മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം ഇത് വേണോ വേണ്ടയോ അപ്പൊ വേണോ വേണ്ടയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ കറക്റ്റായിട്ട് ഹേർട്ടാവോ എന്ന് നമുക്കൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മള് മറ്റേയാളുടെ ഒരു മിറർ ഇമേജ് പോലെ നമ്മൾ എപ്പോഴും ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ഇമാജിൻ ചെയ്യുക അതായത് നമ്മള് അവരുടെ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക അതായത് ഇപ്പം ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെ അങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അവര് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ചോദ്യം ചോദിക്കാൻ ഇപ്പം എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ ഓരോ തിങ്കിങ് ലൈനായിരിക്കാം പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരത്തില്ല കാരണം നമ്മള് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് വേണം മുന്നിലോട്ട് പോകാൻ എന്നുള്ള ജനറൽ ഒരു ഫിലോസഫി എന്റെ ഇതിലുണ്ട് അതെ അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യം പറഞ്ഞത് കൊണ്ട് നമുക്കിപ്പം അത് ഞങ്ങളെ ആരും അങ്ങനെ ചോദിച്ചു എന്നല്ല കേട്ടോ ഒക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ജനറൽ തത്വം പറഞ്ഞതാണ് ജനറൽ തത്വമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യരുത് അങ്ങനെ ഞങ്ങളോട് ആരും ചോദിച്ചു എന്നല്ല ജനറൽ തത്വം പറഞ്ഞു നമ്മളുടെ അടുത്തൊരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞായിരുന്നു അതായത് അവർക്ക് ഈ പ്രൊഫഷൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവര് എന്താ പറയുന്ന ഒരു കുറച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് സംസാരിക്കും ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റർമാര് ഞങ്ങളോട് നല്ല കമ്പനി ഒരുപാട് നേരം ഒന്ന് സംസാരിക്കും അപ്പൊ ആ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല നഴ്സിംഗ് പ്രൊഫഷൻ പക്ഷെ അതിന്റെ അമ്മയുടെ ഒരു താല്പര്യത്തിന്റെ പ്രകാരമാണ് അത് പോയത് എന്നാലും അതിനിപ്പം ആ പ്രൊഫഷനിലോട്ട് നഴ്സിംഗ് പ്രൊഫഷനിലോട്ട് പോയാൽ വളരെയധികം അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒത്തിരി പേർക്ക് നമുക്കൊരു എന്താ സാറ്റിസ്ഫാക്ഷനാണ് അതൊരു നല്ല പ്രൊഫഷനാണ് ശരിക്കും ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് കാരണം ഒരു ശരിക്കൊരു മാലാഖയെ പോലെയാണ് എത്ര പേരൊരു അവരുടെ ഒരു ആശ്വാസം നമ്മളെ വേദനിച്ച് കരയുമ്പം ഈ നഴ്സുമാരാണ് നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോ നഴ്സ് എന്റെ അവരെന്തിട്ട് പറയോ ചേച്ചിയെ കാണുമ്പോൾ ഓരോ പ്രാവശ്യം എന്നെ വന്ന് കുത്താൻ വരുമ്പോ ഞാൻ ഇങ്ങനെ സഹതാപത്തോട് അവരുടെ മുഖത്തോട് നോക്കുകയാണ് അപ്പൊ അവര് ചേച്ചിയെ കാണുമ്പോ കുത്താൻ തോന്നുന്നില്ല എന്നിട്ട് പറഞ്ഞ് അവര് വിഷമിച്ചാണ് എന്നെ കുത്താൻ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്ലഷിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കാരണം എന്റെ വെയിൻ ബ്ലോക്ക് ആകുമ്പോൾ ഫ്ലഷ് ചെയ്യാൻ വരും അപ്പൊ അവരെ തന്നെ പറയും ചേച്ചിയെ കാണുമ്പോ തോന്നുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ സഹതാപത്തോടെ അവരെ നോക്കുമ്പം അവര് ഒന്ന് ഇങ്ങനെ തടവിയൊക്കെ തരും അപ്പൊ അവരൊരു ആശ്വാസം നമുക്ക് തരും അപ്പൊ ഓരോ സിസ്റ്റർമാരുടെ മെന്റാലിറ്റി അനുസരിച്ചാണത് അപ്പൊ ഈ സിസ്റ്റർ ഇന്നലെ പറഞ്ഞത് അവർക്കിപ്പൊ ആ ഒരു അഭിമാനത്തോട് കൂടിയാണ് അവരിപ്പോ ആ പ്രൊഫഷനെ കാണുന്നത് ഈവൻ ദോ സ്റ്റാർട്ടിങ്ങിൽ ഇഷ്ടമല്ല എന്നുപോലും കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് അവർക്ക് ഒത്തിരി പേര് സേവ് ചെയ്യാം ഒത്തിരി പേരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പിന്നെ ആൾക്കാരൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കൊരു താങ്ക് യു പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ആ സിസ്റ്റർ പറഞ്ഞത് അതായത് പോകുമ്പോ താങ്ക് യു പറയുമ്പോഴത്തേക്ക് ഓ ഐ എം ഡൂയിങ് സംതിങ് ഗ്രേറ്റ് അല്ലെങ്കിൽ ഞാൻ വലിയൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർക്കൊരു അഭിമാനത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ സിസ്റ്ററുടെ മുഖത്ത് ഒരു വികാരമൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇപ്പഴ സിസ്റ്ററിന് ഭയങ്കരമായിട്ടൊരു ഫീലിങ്ങോട് കൂടിയാണ് അതെ അഭിമാനമാണ് അപ്പൊ അതെ ഇത് ഇഷ്ടമില്ലാത്ത ആൾ ഇപ്പൊ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം പുറത്തേക്ക് പോവാൻ പഠിക്കുക മീൻസ് യൂറോപ്പിലൊക്കെ പോവാൻ സിസ്റ്ററായിട്ട് പോവാനായിട്ട് പഠിക്കുക അപ്പൊ അതൊക്കെ വളരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു അപ്പൊ അതൊക്കെ കേട്ട് കഴിയുമ്പോ സിസ്റ്ററിന് ഒരു എന്താ പറയുന്ന ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് സിസ്റ്റർ പോകുന്നത് അപ്പൊ നമുക്കും അത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷവും ഫീലിംഗ് ഒക്കെ വന്നു അപ്പം ഇന്നത്തെ അപ്ഡേറ്റ് ഇതൊക്കെയാണ് അപ്പൊ ഇനി ഡോക്ടർ റൗണ്ട്സിന് വരും അപ്പൊ കൾച്ചറിന്റെ റിസൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഡിസൈഡ് ചെയ്യും അപ്പൊ ശരി ഇന്നത്തെ ഡേ 6 അപ്ഡേറ്റ് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് നാളെ കാണാം ഇന്ന് ഡിസ്ചാർജ് ആവുന്ന ഒന്ന് എല്ലാരും ഒന്ന് ഇന്നത്തോടുകൂടി ഈ പരിപാടി അവസാനിച്ച് നാളെ ഡിസ്ചാർജ് ആവണമെന്ന് പ്രാർത്ഥിച്ചേക്കണം അപ്പൊ നാളേക്ക് സന്ധിക്കും വരെ ലാസ്റ്റ് ഡേ എന്ന് പ്രതീക്ഷിച്ചു നാളെ ലാസ്റ്റ് ഡേ എന്ന് പ്രതീക്ഷിച്ചു ബൈ ബൈ സീ യു